അജ്ഞാന ചുരു അദ്ധ്യത സംസ്കൃതകക്ഷാ പ്രതി സർവേഭ്യ സ്വാഗതം ച ഏവർക്കും നമസ്കാരം ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏഷധർമ്മ എന്ന നാലാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് സുഭാഷിതങ്ങളാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് പരോപകാരത്തെക്കുറിച്ചും അതുപോലെ ദുർജന സംസർഗം നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് സൂചിപ്പിക്കുന്നതുമായ ഓരോ സുഭാഷിതങ്ങൾ നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ വിദ്യയെ സംബന്ധിച്ച അറിവിനെ സംബന്ധിച്ച ഒരു സുഭാഷിതം പരിചയപ്പെടാം എല്ലാവരും പാഠപുസ്തകത്തിലെ മുപ്പത്തിയഞ്ചാമത്തെ പേജ് തുറക്കുക സുഭാഷിതം പഠാമി പശ്യു ന ചോരഹാരം നാല് ഭ്രാതൃഭാജ്യം നാരകാര്യ വ്യയകൃത്തെ വർദ്ധത അവ നിത്യം വിദ്യധനം സർവധനാ പ്രധാനം ന ചോരഹാരൃം നം നാതൃഭാജ്യം നാരകാരി വ്യയേകൃത്തെ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവധനാത് പ്രധാനം ഈ സുഭാഷിതത്തിലെ അവസാനത്തെ വരി നമ്മൾ പല സന്ദർഭങ്ങളിലായി പരിചയപ്പെട്ടിട്ടുള്ളതാണ് വിദ്യാധനം സർവധനാത് പ്രധാനം എന്നത് വിദ്യാധനം വിദ്യയാകുന്ന ധനം സർവധനാത് പ്രധാനം സർവധനാത് മറ്റേത് ധനത്തെക്കാളും മറ്റേത് സമ്പത്തിനേക്കാളും പ്രധാനം ഭവത്തി പ്രധാനമാണ് പരമപ്രധാനമാണ് എന്നർത്ഥം അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ സുഭാഷിതത്തിൽ പ്രതിപാദിക്കുന്നത് അഥവാ അറിവിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചാണ് ഈ സുഭാഷിതം നമ്മോട് പറയുന്നത് വരികൾ നമുക്കൊന്ന് നോക്കാം ന ചോരഹാര്യം വിദ്യയാകുന്ന ഈ ധനം ന ചോരഹാര്യം വിദ്യാധനം ന ചോരഹാര്യം ഭവതി വിദ്യാധനം ചോരഹാര്യം ഭവതി ഇത്യർത്ഥം എന്നുവെച്ചാൽ ചോരഹ ചോരഹ എന്ന് പറഞ്ഞാൽ കള്ളൻ മോഷ്ടാവ് എന്നർത്ഥം തസ്കരഹ എന്നർത്ഥം ന ചോരഹാര്യം ഹാര്യം എന്ന് പറഞ്ഞാൽ ഹരിക്കാൻ സാധിക്കുന്നത് എന്നുവെച്ചാൽ എടുക്കാൻ സാധിക്കുന്നത് എന്നർത്ഥം കവർന്നെടുക്കുകയോ ഏതെങ്കിലും വിധത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നർത്ഥം ന എന്ന അവയമാണ് അവിടെ ചേർത്തിട്ടുള്ളത് ന എന്നത് അക്ഷരമായിട്ടല്ല അവ്യയമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ന എന്ന അവ്യയത്തിന് നിഷേധാത്മകമായ അർത്ഥമാണ് നെഗറ്റീവ് അർത്ഥം നൽകുന്ന ഒരു പദമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപ്രകാരം ന ചോരഹാര്യം എന്ന് പറഞ്ഞാൽ ചോരഹാര്യം അല്ല എന്നർത്ഥം കള്ളനെ എടുക്കാൻ സാധിക്കുന്നതല്ല ഈ ധനം ഏത് ധനം വിദ്യാധനം വിദ്യാധനം ചോരഹാര്യം നവത്തി ഇത്യർത്ഥ ഒരു കള്ളനാലും മോഷ്ടിക്കപ്പെടാത്തതാണ് വിദ്യയാകുന്ന അറിവ് അറിവ് എന്നത് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നർത്ഥം ആ അറിവിനെ ഒരു മോഷ്ടാവിനും മോഷ്ടിക്കാൻ സാധിക്കില്ല എന്നുവച്ച രാജഹാര്യം മാത്രവുമല്ല എന്നുവച്ച രാജഹാര്യം ഇതം വിദ്യാധനം രാജഹാര്യം നവതി രാജഹാര്യം എന്ന് പറഞ്ഞാൽ രാജാവിനെ എടുക്കാൻ സാധിക്കുന്നത് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നർത്ഥം രാജാവ് എപ്രകാരമാണ് നമ്മുടെ ധനം സ്വീകരിക്കുന്നത് നമ്മുടെ സമ്പാദ്യം സ്വീകരിക്കുന്നത് നികുതിയായിട്ട് കരമായിട്ട് നമ്മൾ എല്ലാവരും നമ്മെ ഭരിക്കുന്ന സർക്കാരുകൾക്ക് നികുതി നൽകിയിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് ഓരോ സാധനത്തിനും നമ്മൾ അതിൻ്റെതായ ഒരു നികുതി നൽകുന്നുണ്ട് എന്നാൽ ഈ വിദ്യയാകുന്ന ധനം നമ്മിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ വിദ്യയെ അറിവിനെ കൈവശം മൂലം യാതൊരു നികുതിയും യാതൊരു കരവും നൽകേണ്ടതില്ല അതാണ് ഇവിടെ സൂചിപ്പിച്ചത് നച്ച രാജഹാര്യം വിദ്യാധനം രാജഹാര്യം നച്ച രാജഹാര്യമല്ല ഒരു രാജാവിനും ഒരു സർക്കാരിനും ഒരു ഭരണകർത്താവിനും നികുതിയായിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലും നമ്മിൽ നിന്ന് ഈ വിദ്യയാകുന്ന ധനത്തെ കൈവശപ്പെടുത്താൻ സാധിക്കില്ല രണ്ടാമത്തെ വരി ന ഭ്രാതൃഭാജ്യം ന ഭ്രാതൃഭാജ്യം ഭ്രാത എന്ന് പറഞ്ഞാൽ സഹോദര സഹോദര എന്നർത്ഥം സഹോദരൻ കൂടപ്പിറപ്പ് എന്നർത്ഥം കുടുംബസ്വത്ത് പോലുള്ള ധനമാണെങ്കിൽ അതിനെ നമ്മൾ ഭാഗിക്കേണ്ടി വരും ഭാജ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യപ്പെടുന്നത് വീതിക്കുവാൻ സാധിക്കുന്നത് എന്നർത്ഥം എന്നാൽ ഈ വിദ്യയാകുന്ന ധനം അപ്രകാരമുള്ള ഒന്നല്ല വിദ്യാധനം ഭ്രാതൃഭാജ്യം നവതി ഒരു സഹോദരനും വീതിച്ചു കൊടുക്കേണ്ടതല്ല ഈ വിദ്യയാകുന്ന ധനം മറ്റേതൊരു സ്വത്തായാലും കുടുംബസ്വത്തായാലും അതിനെ നമ്മൾ ഒരു കാലത്ത് വീതിച്ച് നൽകേണ്ടി വരും അർഹതപ്പെട്ടവർക്ക് എന്നാൽ ഇത്തരത്തിലുള്ള ധനം വിദ്യയാകുന്ന ധനം ഒരിക്കലും അത്തരത്തിൽ ഭാഗിക്കുവാൻ സാധിക്കുന്നതല്ല നച്ച ഭാരകാരി നച്ച ഭാരകാരി ഇതം വിദ്യാധനം ഭാരകാരി ഭാരകാരിയല്ല ഭാരം നൽകുന്ന ഒരു വസ്തുവല്ല ഈ വിദ്യാധനം സമ്പാദ്യം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള എല്ലാം തന്നെ സമ്പാദ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വിദ്യയാകുന്ന ധനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുന്ന ഈ ധനം ഒരിക്കലും ഒരു ഭാരകാരിയല്ല ഭാരമുള്ള ഭാരം നൽകുന്ന ഒന്നല്ല ഇനി അതിൻ്റെ മറ്റൊരു സവിശേഷത പറയുകയാണ് വ്യയേ കൃതേ വർദ്ധത ഏവ നിത്യം വ്യയേ കൃതേ വർദ്ധത ഏവ നിത്യം മറ്റൊരു ധനത്തിനും ഇല്ലാത്ത ഒരു സ്വഭാവവിശേഷം ഒന്നാണ് വിദ്യാധനം എന്നത് അതാണിവിടെ സൂചിപ്പിക്കുന്നത് വ്യയേ കൃത്തെ വ്യയ എന്ന് പറഞ്ഞാൽ ചെലവ് എന്നർത്ഥം ചെലവ് ചെയ്യും തോറും എന്നുവെച്ചാൽ നമ്മൾ അതിനെ ഉപയോഗിക്കും തോറും വർദ്ധത ഏവ നിത്യം വർദ്ധത്തെ തദ്ധനം വർദ്ധത്തെ വിദ്യാധനം വ്യയേ കൃത്തെ വർദ്ധത്തെ വർദ്ധിക്കുന്നു അനുനിമിഷം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ അറിവ് നമ്മൾ മറ്റൊരാൾക്ക് പകർന്നു നൽകുമ്പോൾ അത് സ്വയമേവ വർദ്ധിക്കുന്നു നിത്യം എപ്പോഴും എല്ലായ്പ്പോഴും സർവദാ നിരന്തരം വർദ്ധതേ ഇതം വിദ്യാധനം എന്നർത്ഥം ഈ വിദ്യാധനം ചിലവാക്കുന്തോറും സ്ഥിരമായി നിത്യമായി വർധിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ വിദ്യധനം സർവധനാത് പ്രധാനം ഈ വിദ്യയാകുന്ന ധനം മറ്റേതൊരു ധനത്തെക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഈ സുഭാഷിതത്തിൻ്റെ ആശയം സുഭാഷിത അസ്യന്വയം പശ്യാ അന്വയ വിദ്യധനം ചോരഹാര്യം നവത്തി രാജഹാര്യം ചവത്തി ഭതൃഭാജ്യം ചോതി ഭാരകാര് വ്യയേക്ക നിത്യം വർദ്ധത്തെ അത വിദനം സർവനത്ത് പ്രധാനംഭവത്തി ഒന്ന് കൂടി വായിക്കാം ശ്രദ്ധിക്കുക വിദ്യധനം ചോരഹാരം ന ചതി ഭതൃഭാജ്യം ചോതി ഭാരകാരി ചതി വ്യയകൃത്തെ നിത്യം വർദ്ധത്തെ അത വിദ്യധനം സർവധനാത് പ്രധാനം ഈ ശ്ലോകത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആ ശ്ലോകത്തെ ഒരു ഗദ്യക്രമമായി കൊടുത്തിട്ടുള്ളതാണ് അന്വയ എന്നത് ആ ശ്ലോകത്തിൻ്റെ അതേ ആശയം തന്നെയാണ് ഈ അന്വേഷത്തിലെ വാക്കുകളിലൂടെ വാചകങ്ങളാക്കി തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ സുഭാഷിതത്തിൻ്റെ ആശയം ഒന്ന് നോക്കാം അതിനുശേഷം ആശയം വായിച്ച് അതിനെ ഒന്ന് വിശദീകരിക്കാം ആശയ വിദ്യാധനം ചോരൈഹി അപഹർത്തും ന ശക്യത്തെ രാജപുരുഷി ഹർത്തും ന ശക്യത്തെ सोदरेभ्यः विद्याधनं न विभज्य दातव्यमस्ति मार्गे भारं न करोति नित्यम् अन्येभ्यः प्रदाने अपि अधिकाधिकं वर्धते एव न क्षीयते अतः विद्याधनं सर्वेभ्यः धनेभ्यः प्रमुखं च भवति एकवारमपि आशयं पठामि सर्वे पश्यन्तु विद्याधनं चोरैः अपहर्तुं न शक्यते राजपुरुषैः हर्तुं न शक्यते सोदरेभ्यः विद्याधनं न विभज्य दातव्यमस्ति मार्गे भारं न करोति नित्यं അന്യേഭ്യ പ്രധാനേ അപ്പൊ അധികാധികം വർധത്തെവ നീയത്തെ അത വിദ്യധനം സർവേഭ്യ പ്രമുഖം പ്രധാനം ചോതി ഏകദേശം നിങ്ങൾക്ക് ധാരണ കിട്ടിക്കാണും എന്താണ് ഈ ആശയം എന്ന ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് ഒന്നുകൂടി ായിച്ച് വിശദമാക്കാം വിദ്യാധനം ചോരൈഹി അപഹർത്തും ന ശക്യത്തെ വിദ്യാധനം വിദ്യയാകുന്ന ധനം ചോരൈഹി മോഷ്ടാക്കളാൽ കള്ളന്മാരാൽ തസ്കരൈഹി അപഹർത്തും അപഹരിക്കുവാൻ ന ശക്യതേ പറ്റില്ല സാധിക്കുകയില്ല രാജപുരുഷൈ രാജപ്രതിനിധിഭി രാജപുരുഷന്മാരാൽ രാജാക്കന്മാരുടെ പ്രതിനിധികളാൽ ഹർത്തും നശക്യത്തെ ഹർത്തും ന ശക്യത്തെ ഹരിക്കുവാൻ അല്ലെങ്കിൽ സ്വീകരിക്കുവാൻ കവർന്നെടുക്കുവാൻ സാധിക്കുകയില്ല സോദരെഭ്യ വിദ്യാധനം ന വിഭജ്യ ദാത്തവ്യമസ്തി സോദരെഭ്യ സഹോദരന്മാർക്കായി വിദ്യാധനം ഈ വിദ്യാധനത്തെ ന വിഭജ്യ ദാത്തവ്യമസ്തി വിഭാഗിച്ച് കൊടുക്കേണ്ടതില്ലാത്ത കൊടുക്കണം എന്നർത്ഥം ന എന്ന എന്നവ്യയം ചേരുമ്പോൾ കൊടുക്കേണ്ടതില്ല ന നാത്തവ്യമസ്തി അവർക്ക് വീതിച്ച് നൽകേണ്ടതില്ല മറ്റേതൊരു ധനമായാലും നമ്മൾ ഒരു സമയം വരുമ്പോൾ അർഹതപ്പെട്ടവർക്കൊക്കെ വീതിച്ച് നൽകേണ്ട ഒരു അവസ്ഥയുണ്ടാകും എന്നാൽ വിദ്യയാകുന്ന ധനം നമ്മൾ സൂക്ഷിക്കുന്നിടത്തോളം അതൊരിക്കലും ആർക്കും വിഭാഗിച്ച് നൽകേണ്ടതില്ല മാർഗേ ഭാരം നഖരൂതി മറ്റേതൊരു സമ്പാദ്യമായാലും ഒരു സമയം നമുക്കതൊരു ഭാരമായിട്ട് തോന്നും അതിനെ ഉപയോഗിക്കുമ്പോൾ അത് ഒരു അധിക ഭാരം നൽകുന്നതായി തോന്നും എന്നാൽ ഈ വിദ്യയാകുന്ന ധനത്തെ നാം വഹിക്കുമ്പോൾ അതൊരിക്കലും ഒരു ഭാരമുള്ള ഒന്നായി മാറുന്നില്ല മാർഗേ വഴിയിൽ നമ്മുടെ യാത്രയിൽ ജീവിതത്തിൽ എന്നർത്ഥം ജീവിതത്തിൽ ഭാരം ന കരുതി ഒരിക്കലും ഭാരത്തെ പ്രധാനം ചെയ്യുന്നതല്ല ഒരിക്കലും ഭാരം മൂലമുള്ള ഒരു ബുദ്ധിമുട്ട് നൽകുന്നതല്ല ഈ വിദ്യാധനം എന്നത് മാത്രവുമല്ല നിത്യം അന്യേഭ്യ പ്രധാനേ അപ്പി അധികാധികം ഏവ ക്ഷീയത്തെ നിത്യം പ്രതിദിനം സർവദാ എപ്പോഴും അന്യേഭ്യ പരേഭ്യ മറ്റുള്ളവർക്ക് പ്രധാനേ അപി ദാനം കൃത്തെ അപി പ്രദാനം ചെയ്താൽ പോലും അധികാധികം ധാരാളമായി അനുദിനം വർദ്ധത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ന ക്ഷീയത ഒരിക്കലും അതിന് ക്ഷയം നാശം സംഭവിക്കുന്നില്ല ന ക്ഷീയത്തെ ന നശ്യത്തെ എന്നർത്ഥം അത അതിനാൽ അതുകൊണ്ട് വിദ്യാധനം വിദ്യയാകുന്ന ധനം സർവേഭ്യ ധനേഭ്യ മറ്റെല്ലാ ധനങ്ങളിൽ നിന്നും പ്രമുഖം പ്രമുഖവും പ്രധാനം ച പ്രധാനവും ഭവതി ആകുന്നു എന്നർത്ഥം വളരെ നല്ല ഒരു സുഭാഷിതമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാകുന്ന എല്ലാവരും ഈ വിദ്യാർത്ഥി ദശയിൽ ഈ സുഭാഷിതത്തിൻ്റെ ആശയം സന്ദേശം വഹിക്കേണ്ടതാണ് ജീവിതത്തിൽ ആ വിദ്യയാകുന്ന അറിവിനെ നേടുവാൻ അത്യധികം പരിശ്രമിക്കേണ്ട ഒന്നാണ് അതിനെ ഒരു സ്വത്തായി ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കൂട്ടുവാൻ നമ്മൾ എത്രത്തോളം പ്രയത്നിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു സുഭാഷിതം കൂടിയാണ് ഇത് കാരണം മറ്റെല്ലാ സമ്പാദ്യങ്ങൾക്കും വേണ്ടി പലരും നെട്ടോട്ടമോടുന്നു അല്ലേ ഇതിൽ പറഞ്ഞ പ്രകാരം മോഷ്ടാക്കളാൽ മോഷ്ടിക്കപ്പെടുന്നതും സർക്കാരുകൾക്ക് അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് നമ്മിൽ നിന്ന് പല രൂപത്തിൽ എടുക്കാൻ സാധിക്കുന്നതും ഒരു കാലത്ത് നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ നമ്മുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആയി വീതിച്ച് നൽകപ്പെടേണ്ടതും ഒരിക്കൽ ഭാരം പോലുമായി തോന്നുന്നതുമായ പല സമ്പാദ്യങ്ങൾക്കും വേണ്ടിയാണ് ആളുകൾ നെട്ടോട്ടമോടുന്നത് എന്നാൽ ഈ വിദ്യയാകുന്ന ഒറ്റ സമ്പാദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മറ്റെല്ലാം നേടാം അറിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല ഈ അറിവ് നല്ല പോലെ സമ്പാദിക്കുന്നതിലൂടെ നമുക്ക് മറ്റൊരു തരത്തിലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയുമില്ല ഇത് പരമപ്രധാനമായ സ്ഥിരമായ ഒരു ധനമായി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്വത്തായി സമ്പാദ്യമായി നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് പകർന്നു കൊടുക്കും സ്ഥിരമായി അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അതൊക്കെയാണ് ഈ വിദ്യയാകുന്ന അറിവാകുന്ന ഈ ധനത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു സവിശേഷത മറ്റുള്ളതിൽ നിന്നുമെല്ലാം ഒരു സവിശേഷത ഈ അറിവിനുണ്ട് വിദ്യയ്ക്കുണ്ട് പഠനത്തിനുണ്ട് എന്നർത്ഥം എല്ലാവരും ഈ സുഭാഷിതം നല്ല പോലെ പഠിക്കുക എല്ലാ സുഭാഷിതങ്ങളും നല്ല പോലെ വായിച്ച് ചൊല്ലി പരിശീലിക്കുക അവയുടെ ആശയം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ക്ലാസ്സിൽ അടുത്ത സുഭാഷിതം നമുക്ക് പഠിക്കാം വീണ്ടും കാണാം പുനർമിലാമഹ ധന്യവാദ ച